കൈനഗരി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂൾ വാർഷിക ഉദ്ഘാടനവും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും യു എസ് എയിൽ അധ്യാപികയുമായ വി കെ രാജലക്ഷ്മിയുടെ വേരുകൾ തളിർക്കുമ്പോൾ എന്ന ആത്മകഥാംശ പുസ്തകത്തിന്റെ പ്രകാശനവും നിർവഹിച്ച മുൻ ചീഫ് സെക്രട്ടറിയും ഗാനരചയിതാവും സാഹിത്യകാരനുമായ കെ ജയകുമാർ ഐ എ എസ്. കുട്ടനാടിൻ്റെ പ്രശ്നങ്ങൾ വളരെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കുട്ടനാട് എപ്പോൾ വരുന്നതും നമുക്കൊരു സന്തോഷകരമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോഴും സന്തോഷമുള്ള സമയം തന്നെ പറഞ്ഞിരുന്നു. പണ്ട് ഇവിടെ പണ്ട് കുട്ടലൊക്കെ ആവുമ്പോഴാണ് കുട്ടനാടിനെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നല്ല മനോഹരമായിട്ട് കിടക്കുന്ന സമയമാണ്. കുട്ടനാട് വരിക എന്നുള്ളത് നമുക്ക് വളരെ ഒരു ഹൃദയത്തിലൊരു കുളിർമ പകരുന്ന ഒരു സമയമാണ്. എന്നാൽ എന്നെ 99 വന്നതുപോലെ അല്ല ഇന്ന് ഞാൻ അവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് വയസ്സായി പോയിട്ടുള്ളതാണ്, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് മാത്രമല്ല, ലോകത്ത് വയസ്സാവുന്ന എനിക്ക് മാത്രമാണെന്ന് ഞാൻ പറയട്ടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം വയസ്സാവുകയാണ്, കുട്ടികൾക്കും വയസ്സാവുകയാണ്. അപ്പോൾ വയസ്സ് കൊണ്ട് കുറച്ച് കാലം കഴിഞ്ഞു എന്നുള്ളതല്ല, ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ഞാനിന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ടാണ് വന്നതെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പുമായി എനിക്ക് ഔപചാരികമായി ബന്ധമില്ല. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസവുമായി ബന്ധമില്ല എന്നർത്ഥമില്ല. വിദ്യാഭ്യാസവുമായി ബന്ധം ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഇന്ന് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കോ കേരളത്തിലെ വിദ്യാഭ്യാസത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കോ മാത്രമാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മാത്രവുമല്ല അന്നത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയിലാണ് ഇന്നിവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുക. ഇന്നിവിടെ പൂർവ്വ സംഗമമാണ്, ഔവയ്ക്കിൻ്റെ ഉദ്ഘാടനമാണ്, രാജി എന്ന് പറയുന്ന രാജലക്ഷ്മി എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ്, പിന്നെ ആർക്കും ഉപഹാരങ്ങൾ കൊടുക്കുന്നുണ്ട്, തുടങ്ങി അനേക പരിപാടികളുടെ ഒരു സമ്മേളനമാണ്. അപ്പോൾ അതിൽ തന്നെ നേരത്തെ ഒരു സാധാരണ സ്കൂളിൽ സന്ദർശിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം 98th ആനുവൽ ഡേ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനിന്നോട് വരാനുണ്ടായ കാരണവും അതിനെ പ്രേരിപ്പിച്ച കാരണവും ഈ പരിപാടിയുടെ സവിശേഷതയാണ്. എന്താണ് സവിശേഷത എന്ന് ചോദിച്ചാൽ ഈ പരിപാടിയിൽ ഒരുപാട് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കേവലമൊരു സ്കൂൾ ആനുവൽ ഡേ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരുപാട് ആശയങ്ങളും സന്ദേശങ്ങളും സൗന്ദര്യവും ഈ പരിപാടിയിൽ സന്നിഹിതമായിട്ടുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? 30 വർഷങ്ങൾക്ക് മുമ്പ് രാജിയുടെ വയസ്സിലേക്ക് 1985 അഞ്ചാം ക്ലാസ് 8 ക്ലാസ് തുടങ്ങി പോയി 85 പോയി ഇവിടെ 5 പഠിച്ച് തുടർന്ന് പോയി 85 കഴിഞ്ഞ വർഷങ്ങളായി 15-12 37 ശേഷം ഇവിടെ തിരിച്ചു വന്നിട്ട് ഞാൻ പഠിച്ച് പണ്ട് പഠിച്ച സ്കൂളിനോട് എനിക്ക് ചിലതെല്ലാം ചെയ്യാനുണ്ട്. ആ കുട്ടികളെ എനിക്ക് കാണണം. ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ ഈ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ പഠിച്ച സ്കൂളിനോട് ഉള്ള എൻ്റെ കടപ്പാട് എനിക്ക് നിറവേറ്റാറുണ്ട് എന്നൊരു വിചാരം കൊണ്ട് അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങളെ തേടി വന്നിരിക്കുന്നത്. ആ സന്ദേശത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് രാജലക്ഷ്മിയെന്നും പറ്റി മാത്രമല്ല അത് സംസാരിക്കുന്നത്, ഈ സ്കൂളിനും പറ്റിയും അത് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പഠിച്ചു പോയ ഒരാളിന് ഈ സ്കൂളിനൊക്കെ പ്രത്യേകതയുണ്ട്. ഞങ്ങളെ നമ്മുടെ എത്രയോ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിച്ചു. ചില സ്കൂളുകളെ പറ്റി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ചിലർക്കൊക്കെ അവിടെയും പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഞാൻ തന്നെ എൻ്റെ 5, 6, 7 ക്ലാസ് പഠിച്ച ഗവൺമെൻറ് സ്കൂളിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സിസ്റ്റർമാരെ പറ്റി നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എന്തുകൊണ്ടാണ് അതുപോലെ ഒരു അനുഭവമാണ് രാജലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂള് സമ്മാനിച്ചിട്ടുള്ളത്? കാരണം ഹൃദയത്തിൽ എവിടെയോ ഈ സ്കൂള് സ്പർശിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്പർശിക്കുക? ഇപ്പോൾ ക്രിസ്റ്റസിന് മുറി കഴിയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു പണ്ടുള്ള അടിയുള്ള അടിച്ചു എന്നുള്ളതല്ല അവിടെ ഓർത്തിരിക്കുന്നത്. എനിക്കിവിടെ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ സ്കൂളിലുള്ള എനിക്ക് കടപ്പാടുണ്ട്. ഗുരുമാറ് ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് ഈ സ്കൂള് അവർക്ക് പ്രദാനം ചെയ്തു. ഹൃദയത്തെ സ്പർശിക്കാത്തതൊന്നും നമ്മൾ ഓർക്കുകയില്ല, ഹൃദയത്തെ സ്പർശിച്ചത് മറക്കുകയില്ല. അപ്പോൾ ഹൃദയത്തെ സ്പർശിക്കുന്ന തരത്തിൽ
ഒരു വിദ്യാലയ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിനെ പറ്റി ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ അനുമാനിക്കുന്നത്. ഇന്ന് പൊതുവെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം രാജലക്ഷ്മി ഓർത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതിനർത്ഥം നമ്മുടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തെ പറ്റിയുള്ള ഒരു കമന്ററി എന്നുള്ളത് ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ആധാരം അല്ലെങ്കിൽ ഏറ്റവും കാവലായ കാരണം എന്ന് ചോദിച്ചാൽ മനുഷ്യർ ഓർത്തിരിക്കേണ്ടത് മറക്കുകയും മറക്കേണ്ടത് ഓർത്തിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. വിലപ്പെട്ട കാര്യങ്ങൾ മറക്കാതിരിക്കുക, വിലയില്ലാത്ത കാര്യങ്ങളൊന്നും മറന്നിരിക്കുക, മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം, ഓർക്കേണ്ട കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതാണ് ഏത് മറക്കണം, ഏത് മറക്കണം, ഏത് ഓർക്കണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസം നമുക്ക് തരേണ്ടത്. അതില്ലാത്ത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? വിദ്യാഭ്യാസമാണ് വിവേചനം ഉണ്ടാക്കുന്നത്. എന്താണ് ശരി, എന്താണ് തെറ്റ്? ചില കാര്യങ്ങൾ മറന്നു പോകുന്നു, ചില കാര്യങ്ങളിൽ ജാഗ്രതയില്ലാതെ ഇല്ലാതിരിക്കുന്നു, അതിലേക്കെല്ലാം മുന്നിലിടാതെ നമ്മൾ കണ്ണം തുറന്നു വെച്ചാൽ ഉറങ്ങാറുണ്ട്. ഞാനും ഉറങ്ങും, സ്റ്റേജിലൊക്കെ ഞാനും ഉറങ്ങുകയാണ്. നിങ്ങൾ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ഉറങ്ങുന്നത് എനിക്കറിയാം, ചില ക്ലാസ്സുകളിൽ കണ്ണം തുറന്നു സ്ഥിരമായിട്ട് ഉറങ്ങും. അപ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടോ ഓതറുണ്ട് എന്നുള്ളത് കൊണ്ടോ ഉറങ്ങുന്നില്ല എന്ന് അർത്ഥമില്ല. അത്തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള ഉറക്കത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉണരാനുള്ള ഒരു ഒരു വിജ്ഞാപനമാണ് അല്ലെങ്കിൽ ഒരു അനൗൺസ്മെൻ്റാണ് എന്തിലേക്കാണ് ഉണരേണ്ടത്? നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നു, നമ്മളുടെ ക്ലാസ്സിൽ കണ്ണ് തുറന്നു വെച്ചിട്ട് ഉറങ്ങാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. എല്ലാ കുട്ടികൾക്കും ഞാനും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഉറങ്ങും, കാരണം എനിക്ക് താല്പര്യമില്ല, ഞാൻ ഉറങ്ങും. നമ്മൾ താല്പര്യമില്ലാത്തവരാണ് ഉറങ്ങുന്നത്. എന്തുകൊണ്ട് താല്പര്യം വരുന്നില്ല എന്ന് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് കൊണ്ടാണ് താല്പര്യം വരാത്തതെന്നാണ് എൻ്റെ ആഗ്രഹം. ടീച്ചർമാർ ഞാൻ പോകുമ്പോൾ അയാൾ പറഞ്ഞതൊന്ന് വിശ്വസിക്കുന്നതിനോട് പറയാൻ സാരമില്ല. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് നല്ല പഠിക്കണം, പരീക്ഷയിൽ നല്ല മാർക്കം വാങ്ങണം, പക്ഷേ പരീക്ഷ കഴിയുമ്പോൾ ബാക്കി മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? അതാണ് വിദ്യാഭ്യാസം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതാണ് ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിക്കുന്ന കുട്ടികളല്ല ജീവിതത്തിൽ വിജയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ എ പ്ലസ് മോശമാണെന്നല്ല, ബാക്കി കുട്ടിക്കോ ചാർട്ടിൽ തന്നെ എ പ്ലസ് വരും, എനിക്ക് വിരോധമില്ല. പക്ഷേ എ പ്ലസിനപ്പുറത്തേക്ക് പോകുന്ന ഒരു വിദ്യാഭ്യാസമുണ്ട്. അത് മനസ്സിലാക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു വിദ്യാലയത്തിൽ നമ്മൾ സമയം ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എന്നറിയാമോ, ഒരു കാലത്ത് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ് ജീവിതത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥിതിവിശേഷം ആകെ മാറിയിരിക്കും. വിദ്യാഭ്യാസം മാത്രമല്ല, ലോകം തന്നെ മാറിയിരിക്കുന്നു. എത്ര വലിയ ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ജോലി കിട്ടിക്കൊന്നില്ല. നിങ്ങൾക്ക് വേറെ ചില ഗുണങ്ങളുണ്ടോ? അതാണ് ലോകം അന്വേഷിക്കുന്നത്. ആ ഗുണങ്ങൾ കൂടി നിങ്ങൾ ഈ സ്കൂളിലിരിക്കുമ്പോൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം. ഞാനിവിടെ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ മറക്കാതിരിക്കുക, അതൊരു ഗുണമാണ്. ഇപ്പോൾ എത്ര വലിയ ഒരുപാട് ജോലി ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ വളരെ നിർമ്മിത ബുദ്ധിയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള കമ്പ്യൂട്ടേഴ്സിന് റോബോട്ട്സിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമ്മളെക്കാൾ വളരെ ഭംഗിയായി കൃത്യമായി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ നല്ല ഭംഗിയായിട്ട് എഴുതും, ഞാൻ പിന്നെ പുസ്തകങ്ങൾ കാണിക്കു വയ്ക്കും. ഇത് നാളെ നല്ലൊരു മെഷീൻ കൊണ്ട് കേട്ടു. ഈ ലോകത്ത് മെഷീനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ചെയ്യാനുള്ള കഴിവാണ് എൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൊണ്ട് ഈ ലോകത്ത് പ്രയോജനമില്ല. മാറി വരുന്ന ലോകത്ത് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ മെഷീനേക്കാൾ പെട്ടെന്ന് ശമതലാദേവിയെ പോലെ പെട്ടെന്ന് കണക്കൂട്ടി പറയാനുള്ള കഴിവുണ്ട്. നമ്മളെക്കാൾ നല്ല സ്പീഡിൽ ജോലി ചെയ്യാനുള്ള യന്ത്രങ്ങളുണ്ട്. യന്ത്രങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള മനുഷ്യരെയാണ് ഈ ലോകത്തിലെ മനുഷ്യർ. യന്ത്രങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കാനും അങ്ങനെ പ്രവർത്തിക്കാനുമുള്ള കഴിവാണ് ഇന്നത്തെ ലോകത്ത് വിജയിക്കുവാൻ ആവശ്യം. അതിന് മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണ്? മനുഷ്യനോട് സ്നേഹിക്കുക, കാരുണ്യത്തോടു കൂടി പെരുമാറുക, മറ്റുള്ളവരുടെ ദുഃഖം അറിയാൻ സാധിക്കുക, മാറ്റങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടുക, ഈ പറഞ്ഞതുപോലെ മറക്കരുതാത്ത കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക, കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക. നിങ്ങൾ പൈസ മാത്രമല്ല, ഞാൻ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നേടിയ സമ്പത്ത്, സമ്പത്ത് പറഞ്ഞാൽ പണം മാത്രമല്ല, വൈകാരികമായി നേടിയ സമ്പത്ത് ഈ സ്കൂളിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ കടപ്പാട് തിരിച്ചു. ഇത്തരത്തിലുള്ള മാനവികമായ ചില മൂല്യങ്ങൾ കൊണ്ട് മാത്രമേ മാനവികത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലാതെ കമ്പ്യൂട്ടറിനെക്കാളുടെ സ്പീഡിൽ ഞാൻ കമ്പ്യൂട്ടർ പറയുന്നതിന് എനിക്ക് വേണ്ട. പിന്നെ നമ്മുടെ ഓഫീസുകളിൽ ആർക്കും ഇവിടെയൊന്നും ഇനി ആവശ്യമില്ല. യന്ത്രം കൂട്ടിക്കൊള്ളും, യന്ത്രം തുറന്നോളും, പിന്നെ യന്ത്രം മെസ്സേജ് അയച്ചോളും, എല്ലാം അയച്ചോളും. ഈ കാലം എല്ലാം മാറാൻ പോകുകയാണ്. നമ്മുടെ ജീവിക്കുന്ന ലോകമൊക്കെ പോകുന്നു. ദി ആർട്ട് ഓഫ് ലേണിംഗ് ടു ലേൺ, അതാണ് പഠിക്കുന്നത്. എങ്ങനെയെന്ന് പഠിക്കലാണിപ്പോൾ ആവശ്യം. പഠിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് എൻ്റെ ലോകത്ത്. ഇതെങ്ങനെ പഠിക്കാം, മനസ്സിലാക്കിയെടുക്കലാണ് നിങ്ങളെ കുറിച്ച് ചെയ്യുന്നത്. ഞാനൊരു ലേഖനത്തിൽ എഴുതി ഈ ഇടയ്ക്ക്,
ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് വിദ്യാഭ്യാസത്തിനാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. കുട്ടി വീട്ടിൽ ചെന്ന് അമ്മയും പറയും, ടീച്ചർ പറയും, കുട്ടി ചോദ്യത്തിന് ഉത്തരം പറയും. അത് ശരിയാണ്. ചോദ്യം പരീക്ഷയിൽ നിന്നാണ് ചോദ്യങ്ങൾ താഴെ പറയുന്ന അഞ്ച് ചോദ്യങ്ങൾക്ക് എട്ടത്തിൽ നിന്ന് ചോദ്യം അഞ്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയത് എഴുതി എ പ്ലസ് കിട്ടി വിജയിച്ചു. കൊള്ളാം. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതലല്ല യഥാർത്ഥത്തിലുള്ള വിദ്യാഭ്യാസം. വ്യവസ്ഥാപിതമായിട്ടുള്ള ഉത്തരങ്ങളെ ചോദ്യം ചെയ്യുക കൂടിയാണ് വിദ്യാഭ്യാസം. ആ സ്പെഷ്യലിസ്റ്റ് ഇപ്പൊ ഞാനിപ്പോ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അല്ല മുഖ്യാധികൾ ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നാലുണ്ട്. ഞാൻ പണ്ടത്തെ കൂടെ കുട്ടി എഴുതിയിട്ടും എല്ലാം ഒറ്റക്കിട്ടി ചോദിക്കുന്നത്. ഇനി ചോദിച്ചാൽ ടീച്ചർമാർ എഴുതി കൊടുത്ത് ആര് പറയാതെ ചോദ്യം കൊടുക്കുന്നു ചോദിക്കുന്നുണ്ട്. ഇതല്ലാതെ ഒരു കുട്ടി പോലും ഞാൻ എത്രയോ സ്കൂളുകളിലും കോളേജുകളിലും പോകാറില്ല കുട്ടികൾ ചോദിക്കുന്നത്. കാരണം ചോദ്യം ചെയ്യാനുള്ള വാസന കുട്ടികൾക്കില്ല, അന്വേഷിക്കാനുള്ള വാസന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോകത്ത് കമ്പ്യൂട്ടറിന് എല്ലാ ഉത്തരവും അറിയാം. ഈ ലോകത്ത് പുതിയ പുതിയ ചോദ്യങ്ങൾ ചോദിച്ചെങ്കിൽ മാത്രമേ പുതിയ പുതിയ ഉത്തരങ്ങളുണ്ട്. ചിന്തിക്കാത്തവരായി ഒന്ന് കേൾക്കുകയും കാണുകയും ചെയ്യാതിരിക്കുന്ന നല്ല കുട്ടികളായി ഇരിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ചോദിക്കുക, അന്വേഷിക്കുക, കണ്ടെത്തുന്നതുവരെ അന്വേഷിക്കുക, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക, അനുസ്മരിച്ചു കൊണ്ടിരിക്കുക, ചെയ്യുന്നതൊക്കെ ആവേശപ്പെട്ടു. അല്ലാതെ നടക്കാനും വേണ്ടി ഓക്കാനും നിങ്ങളുടെ നാട്ടിൽ പറയുന്നതുവരെ ആരും ലിവിംഗ് ഓരോ ദിവസവും ദൈവം തന്ന അനുഗ്രഹമാണ് ഒരു ദിവസം. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഓരോ ദിവസത്തെയും ആസ്വദിച്ചുകൊണ്ട് പഠിക്കുന്ന ഓരോ കാര്യത്തിന് അപ്പുറം പോകാനുള്ള മനസ്സോടുകൂടി ലിവിംഗ് പാഷൻ, സ്റ്റഡിംഗ് പാഷൻ, ലവ് വിത്ത് പാഷൻ, യു വിൽ ബി സക്സസ്ഫുൾ. താങ്ക് യു.